നമസ്കാരം. കുടുംബ വഴക്കിനെ തുടർന്നാണ് കൊല്ലം കടക്കലിൽ യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. നിരന്തരമായ വഴക്ക് ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കോട്ടപ്പുറം മേവലക്കോണം ലതാ മന്ദിരത്തിൽ ജിൻസിയാണ് മരിച്ചത്. കൊലപാതകത്തിന് പിന്നാലെ ഭർത്താവ് ദീപു കടക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. തലയിലും ശരീരമാസകലവും വെട്ടേറ്റ ജിൻസി തൽക്ഷണം മരിച്ചു. 25 ലേറെ വെട്ടുകളായിരുന്നു ജിൻസിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഒരാഴ്ച മുമ്പുണ്ടായ വഴക്കിനെ തുടർന്ന് ജിൻസി മാതാവിനൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ദീപുവിനെതിരെ പരാതി നൽകിയിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ട പോലീസ് ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു. ഈ പോലീസ് പരാതി ദീപുവിൽ കൂടുതൽ പകയ്ക്കിടയാക്കി. ചുണ്ട പട്ടാണിമുക്ക് സ്വദേശിയായ ദീപു 2 മാസം മുമ്പാണ് മേവനക്കോണത്ത് വീട് വെച്ച് കുടുംബസമേതം താമസമാക്കിയത്. പുതിയ വീട്ടിലും കലഹം തുടരുകയായിരുന്നു. ഇതോടെ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അതിക്രൂരമായ കൊലപാതകം നടന്നത്. കലഹത്തെ തുടർന്ന് ജിൻസിയുടെ വീട്ടിലും ദീപു സ്വന്തം വീട്ടിലുമായിരുന്നു താമസം. ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള അനുരഞ്ജന ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഇന്ന് വൈകിട്ടോടെ ജിൻസിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചെത്തിയ ദീപു വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ജിൻസിയുടെ തലയ്ക്കാണ് വെട്ടേറ്റത്. സംഭവം കണ്ട് ആക്രമണം തടയാൻ ശ്രമിച്ച മകനെയും ദീപു ആക്രമിച്ചു. തുടർന്ന് കുട്ടി ഓടി രക്ഷപ്പെട്ട് അല്പം ദൂരെയുള്ള കടയിലെത്തി നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും ജിൻസി മൃതപ്രായമായിരുന്നു. 25ലധികം വെട്ടുകൾ ജിൻസിക്ക് ഏറ്റിരുന്നു. ജിൻസിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുറച്ച് ഉൾപ്രദേശത്താണ് ജിൻസിയുടെ വീട്. അതുകൊണ്ട് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ദീപു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. പാരിപ്പള്ളിയിലെ ഒരു സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലെ സൂപ്പർവൈസറായിരുന്നു ജിൻസി. ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതാവാം ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. 2 കുട്ടികളാണ് ജിൻസി ദീപു ദമ്പതിമാർക്ക്. മത്സ്യവണ്ടിയുടെ ഡ്രൈവറാണ് ദീപു. മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. ധീരജ്, ദിയ എന്നിവരാണ് 2 മക്കൾ.